സുപ്രീംകോടതിയുടെ കർക്കശമായ നിലപാടുകളാണ് കർണാടകത്തിലെ കുതികാൽ വെട്ടിനും കുതിരക്കച്ചവടത്തിനും തടസ്സമായത്. ഭൂരിപക്ഷം തെളിയിക്കാൻ യെദ്യൂരപ്പയ്ക്ക് 15 ദിവസം നൽകിയ ഗവർണറുടെ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയത് വഴിത്തിരിവായി. 24 മണിക്കൂറിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള കോടതി നിർദ്ദേശത്തോടെ BJP വെട്ടിലായി. BJPയുടെ കയ്യിൽ നിന്നും കളി കൈവിട്ടുപോയത് അവിടെ നിന്നാണ്. പുലർച്ചെ വരെ നീണ്ട കോടതിയിലെ വാദങ്ങൾ രാജ്യതലസ്ഥാനത്തെ മുൾമുനയിലാക്കി. കോൺഗ്രസ്, BJP ദേശീയ ആസ്ഥാനങ്ങൾ തലപുകഞ്ഞതിനൊപ്പം പരമോന്നത നീതിപീഠവും ഉറക്കമൊഴിച്ചു. BJP, കോൺഗ്രസ്, JDS ദേശീയ ആസ്ഥാനങ്ങളിൽ തന്ത്രവും മറുതന്ത്രവും മെനഞ്ഞ് നേതാക്കൾ സജീവമായി. രാപ്പകലില്ലാത്ത വാർത്താ സമ്മേളനങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. സർക്കാർ രൂപീകരണം നിയമ പോരാട്ടത്തിലെത്തിയതോടെ ഒരു പകലും ഒരു രാത്രിയും സുപ്രീംകോടതി യുദ്ധമുഖമായി. ഡൽഹി പോരാട്ടം തുടരുമെന്ന് സൂചന നൽകിയാണ് അർദ്ധജയങ്ങളുമായി ഇരുവിഭാഗവും തൽക്കാലത്തേക്ക് കോടതി വിട്ടിരിക്കുന്നത്. BS യെദ്യൂരപ്പ രാജിവെച്ചെങ്കിലും സുപ്രീംകോടതിയിലേക്ക് കർണാടക രാഷ്ട്രീയത്തിന്റെ അലയൊലി വീണ്ടും എത്തും. ഭൂരിപക്ഷം തെളിയിക്കട്ടെ, നിയമവശങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്നാണ് സുപ്രീംകോടതി നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ വിവേചനാധികാരം ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വരെ കോടതി തയ്യാറായേക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.